നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിലൊന്നായ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുകയാണ് കേരള സർക്കാർ സർക്കാരിനെതിരെ ഇനി ചലിക്കാൻ തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾക്ക് അവകാശമില്ലെന്ന് പറയുകയാണോ ഇവർ ഇഷ്ടക്കാർക്ക് കരാർ നൽകാൻ വേണ്ടി ചമയ്ക്കപ്പെട്ട നിയമമാണ് ഇതെന്ന് പൊതുവിൽ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഏകജാലക ക്ലിയറൻസ് ബോർഡിന്റെ തീരുമാനങ്ങൾക്കെതിരെ തദ്ദേശ ഭയണ സ്ഥാപന സെക്രട്ടറിമാർ കോടതികളെ സമീപിക്കരുതെന്ന നിർദ്ദേശം വിവാദത്തിലേക്ക് പോകുന്നു സർക്കാരിനെതിരെ തദ്ദേശ സ്ഥാപനങ്ങൾ കോടതിയെ സമീപിക്കുന്നത് അനുചിതമാണെന്ന വിലയിരുത്തലിലാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് രണ്ടു ദിവസം മുൻപാണ് സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് ഇത് വലിയ വിമർശനത്തിന് വഴിവെക്കുന്നു അധികാര വികേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാന ശരി ഇളക്കുന്നതാണ് ഈ തീരുമാനം ഏതെങ്കിലും തദ്ദേശ സ്ഥാപനം സർക്കാരിനെതിരെ കേസ് കൊടുത്താൽ ബന്ധപ്പെട്ട സെക്രട്ടറിക്കെതിരെ അച്ചടക്ക നടപടി ഉൾപ്പെടെ ഉണ്ടാകുമെന്ന താക്കീതും തദ്ദേശ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിലുണ്ട് ഇതിനെതിരെ വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട് ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം ഇതോടെ തീരും ഇനിയെല്ലാം സെക്രട്ടേറിയറ്റിൽ നിന്നും തീരുമാനമാകും യു ഡി എ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം സംസ്ഥാന സർക്കാരിന് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഇത് എളുപ്പമായി മാറും വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ നേരിടുന്ന കാലതാമസം പ്രശ്നങ്ങൾ തുടങ്ങിയവ പരിഹരിക്കുന്നതിനാണ് സംസ്ഥാന തലത്തിൽ ചീഫ് സെക്രട്ടറിക്ക് കീഴിൽ ഏകജാലക ക്ലിയറൻസ് ബോർഡ് പ്രവർത്തിക്കുന്നത് കളക്ടറാണ് ജില്ലാതല ബോർഡിന്റെ അധ്യക്ഷൻ പ്രശ്നം ബോർഡ് പരിശോധിച്ച് സാധ്യമായ വഴികളിൽ കൂടി പ്രശ്നപരിഹാരം കണ്ട് അനുമതി ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടത് രാഷ്ട്രീയ സ്വാധീനവും പ്രതിഫരിക്കും അങ്ങനെ സി പി എമ്മിന്റെ രാഷ്ട്രീയ ഇച്ചകൾ നടപ്പിലാകും ഇതിനെ പലപ്പോഴും യു ഡി ഭരിക്കുന്ന സ്ഥാപനങ്ങൾ ചോദ്യം ചെയ്യും ഇത് നിയമ നടപടിയിലേക്ക് മാറും ഇതാണ് സർക്കാർ ചെറുക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് രാജ് ആക്ട് ഓർ മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം നൽകേണ്ട പെർമിറ്റുകൾ ലൈസൻസുകൾ നിരാക്ഷേപ പത്രങ്ങൾ എന്നിവ നൽകുന്നതിൽ കാലതാമസമോ തടസ്സമോ നേരിടുമ്പോഴാണ് ഏകജാലക ക്ലിയറൻസ് ബോർഡിനെ സമീപിക്കുന്നത് എന്നാൽ ബോർഡിന്റെ ഏതെങ്കിലും തീരുമാനം സംബന്ധിച്ച് എതിരഭിപ്രായം ഉണ്ടാകുമ്പോൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ കോടതിയെ സമീപിക്കാറുമുണ്ട് തദ്ദേശ സ്ഥാപനം ഭരിക്കുന്നവരുടെ നിലപാടും ഇതിന് നിർണായകമാകും പലപ്പോഴും ഏകജാലക തീരുമാനം നടക്കാതെ പോകും ഈ വിഷയങ്ങളിൽ കോടതിയാണ് അന്തിമ തീരുമാനമെടുക്കുന്നത് കോടതിയെ സമീപിക്കുവാനുള്ള ഈ അവകാശമാണ് പുതിയ സർക്കുലർ വഴി നിഷേധിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ അടങ്ങുന്നതാണ് ഓരോ തദ്ദേശ സ്ഥാപന ഭരണസമിതിയും ഈ സമിതി ഒരു വിഷയത്തിൽ തീരുമാനമെടുത്താൽ അതനുസരിച്ച് നിയമ പോരാട്ടം നടത്തുവാൻ സെക്രട്ടറിമാർ ബാധ്യസ്ഥനുമാണ് അതാണ് പാടില്ല എന്നിവർ പറയുന്നത് വ്യവസായ സംരംഭകർ ഏകജാലക സംവിധാനത്തിലൂടെ നേടുന്ന അനുമതികൾക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങൾ കേസ് കൊടുക്കുന്നതിന് വിലക്കുമുണ്ട് ഇത്തരം കേസുകളിൽ പലപ്പോഴും സർക്കാർ എതിർകക്ഷിയുമായി മാറുന്ന സാഹചര്യവും വരുന്നുണ്ട് വ്യവസായ സംരംഭങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ അടക്കമുള്ളവ നൽകേണ്ട വിവിധ അനുമതികൾ ഇപ്പോൾ ഏകജാല സംവിധാനത്തിലൂടെ അനുവദിക്കുന്ന രീതിയാണുള്ളത് തദ്ദേശ സ്ഥാപനങ്ങൾ സംരംഭങ്ങൾക്ക് വേണ്ട ലൈസൻസുകൾ നിരക്ഷേപ പത്രങ്ങൾ എന്നിവ തടഞ്ഞു വയ്ക്കുകയോ തള്ളുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് വ്യവസായ സൗഹൃദ നയത്തിന്റെ ഭാഗമായി ഏകജാലക രീതി കൊണ്ടുവന്നത് ചീഫ് സെക്രട്ടറി തലവനായാണ് ഏകജാലക ക്ലിയറൻസ് ബോർഡ് പ്രവർത്തിക്കുന്നത് വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ അംഗങ്ങളാണ് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ വകുപ്പുകൾ ആ ബോർഡിലാണ് ഉന്നയിക്കേണ്ടത് അവിടെ തന്നെ അത് പരിഹരിക്കുകയും ചെയ്യും ഇതിനു ശേഷമാണ് അന്തിമാനുമതി നൽകുന്നത് എന്നാൽ സംരംഭം തുടങ്ങിയ ശേഷം തദ്ദേശ സെക്രട്ടറിമാർ ബോർഡ് തീരുമാനത്തിന് വിരുദ്ധമായി കേസ് പോകുന്നുണ്ടെന്ന് കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ സിറാജുദ്ദീൻ പറഞ്ഞു സർക്കാരിന്റെ പുതിയ ഉത്തരവിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു കരാറുകളുമായി ബന്ധപ്പെട്ട് ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന സർക്കാർ പുതിയതായി ഇങ്ങനെയൊരു സർക്കുലർ കൂടി ഇറക്കുമ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് കരാർ ലഭ്യമാക്കുവാനുള്ള കുറുക്കു വഴിയാണോ ഇതെന്ന് ആണ് പൊതുവിൽ ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യം നന്ദി നമസ്കാരം